بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه وبعد. സിമ്പിൾ സ്പോക്കൺ അറബിക്കിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അഭിവാദ്യ പ്രത്യഭിവാദ്യങ്ങളും കുശലാന്വേഷണങ്ങളും നാം സാമാന്യം വിശദമായി തന്നെ പ്രതിപാദിക്കുകയുണ്ടായി. ഇന്ന് ഈ ആമുഖങ്ങളുടെ അവസാനമായി നന്ദിയും കടപ്പാടും എങ്ങനെ ഏറ്റവും ഹൃദ്യമായി അറബി ഭാഷയിൽ നമുക്ക് പ്രകടിപ്പിക്കാം എന്നതാണ് നാം ചർച്ച ചെയ്യുന്നത്. അതോടുകൂടി നമ്മുടെ ആമുഖങ്ങൾ അവസാനിക്കുകയും നാലാം എപ്പിസോഡോടുകൂടി ഭാഷാ പഠനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ വശങ്ങളിലേക്ക് ഘട്ടങ്ങളിലേക്ക് ഇൻഷാ അല്ലാ നാം പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് പറയുന്നത് നന്ദി പ്രകടനം. നമുക്കൊരു ഉപകാരം ഒരാൾ ചെയ്തു തരുമ്പോൾ ഏറ്റവും ലളിതമായ കാര്യമാണെങ്കിൽ പോലും അതിന് നന്ദി വാക്കുകൾ കൊണ്ട് തന്നെ പ്രകടിപ്പിക്കുക എന്നത് അറബികളുടെ പൊതു സ്വഭാവമാണ്. ഏറ്റവും സുന്ദരമായ നന്ദി പ്രകടനത്തിൻ്റെ ഏറ്റവും ഔദ്യോഗികമായ നന്ദി പ്രകടനത്തിൻ്റെ രൂപം വാക്ക് എന്ന് പറയുന്നത് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയലാണ്. ജസാക്കല്ലാഹു ഖൈറൻ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത് ജീമാണ്, പിന്നീട് വരുന്നത് സീനല്ല, സായാണ്. ജസാക്കല്ലാഹു ഖൈറൻ ഖ ആണ്, ഖ എന്ന അക്ഷരം തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഇത് അറബികൾ പൊതുവെ നമ്മോട് പറയാറുള്ള ഒരു സുന്ദരമായ, അള്ളാഹു താങ്കൾക്ക് ഈ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുമാറാവട്ടെ, നന്മ ചെയ്യുമാറാവട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശ്യം. അത് കേൾക്കുന്നയാൾ, ആ പ്രാർത്ഥന ലഭിക്കുന്നയാൾ തിരിച്ചു പറയേണ്ടത് ആമീൻ വ ഇയാക്ക്, അള്ളാഹു താങ്കളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാവട്ടെ, താങ്കൾക്കും പ്രതിഫലം നൽകുമാറാവട്ടെ എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം. അതുപോലെ ചില സമയങ്ങളിൽ ജുസീത്ത ഖൈറൻ എന്നാണ് അറബികൾ പറയാറുള്ളത്. ജസാക്കല്ലാഹു ഖൈറൻ എന്ന അതേ അർത്ഥത്തിൽ തന്നെ ജുസീത്ത ഖൈറൻ, താങ്കൾക്ക് നന്മ നൽകപ്പെടുമാറാവട്ടെ. ഒന്ന് ആക്റ്റീവ് വോയിസ് ആണ്, രണ്ടാമത്തേത് പാസീവ് വോയിസ് ആണ്. അതിനും അതേ രീതിയിൽ തന്നെ ആമീൻ എന്ന് മറുപടി പറയാവുന്നതാണ്. പിന്നെ സാധാരണഗതിയിൽ ഒഫീഷ്യൽ അല്ലാത്ത സന്ദർഭങ്ങളിൽ, ഫ്രണ്ട്ലി ടോക്കുകളിൽ ചിലർ രണ്ടും ഒന്നിച്ചും പറയും. ആ പറയുന്ന വാക്ക് ശുക്രൻ, എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ശുക്രൻ എന്ന വാക്ക്, അർത്ഥം താങ്ക് യു എന്നാണ്. അതുപോലെ വേറെ ചില ആളുകൾ അഷ്കുറക് എന്നാണ് പറയുക, ശുക്രൻ എന്ന് പറയുന്നതിന് പകരം. നമ്മൾ ഔദ്യോഗികമായി തന്നെ ശുക്രൻ എന്ന് പറഞ്ഞാൽ മതിയാകും. പിന്നെയും നമ്മൾ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാവാനും ബോധ്യപ്പെടുവാനും വേണ്ടിയാണ്. അഷ്കുറക് എന്നാണ് ചിലർ പറയുക. വേറെ ചില ആളുകൾ മഷ്കൂർ എന്നൊക്കെ പറയും. അത് പറയുമ്പോൾ ശുക്രൻ എന്നോ അഷ്കുറക് എന്നോ മഷ്കൂർ എന്നോ ഒക്കെ പറയുമ്പോൾ അഫ്വൻ എന്നോ അൽ അഫ് എന്നോ നമുക്ക് മറുപടി പറയാം. അതേസമയം വളരെ ഒഫീഷ്യലായ, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, അറബി ഭാഷയൊക്കെ വൃത്തിയിൽ സംസാരിക്കുന്ന ഒരാളാണ് നമ്മോട് ഇങ്ങനെ പറയുന്നതെങ്കിൽ, ശുക്രൻ എന്ന് പറയുന്നതെങ്കിൽ ലാ ശുക്ര അലൽ വാജിബ് എന്നും മറുപടി പറയാം. ലാ ശുക്ര അലൽ വാജിബ്, അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്തതിൻ്റെ ഉത്തരവാദിത്തമാണ്, ഉത്തരവാദിത്തത്തിന് നന്ദി ചെയ്യേണ്ടതില്ല എന്നാണ്. അതൊരു ഹൃദ്യമായ സംസാരമാണ്. അതൊന്നും ഇൻഫോർമൽ സംസാരങ്ങളിലോ മറ്റോ ഒന്നും ഉപയോഗിക്കുന്നതല്ല, ഔദ്യോഗികമായ വല്ല സംസാരങ്ങളും നടക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ലാ ശുക്ര അലൽ വാജിബ്. വേറെ ചില ആളുകൾ, പ്രത്യേകിച്ച് പുറം നാടുകളിലെ, പുറം അറബ് നാടുകളിലുള്ള ആളുകൾ ഇവിടെയൊക്കെ സംസാരിക്കുമ്പോൾ പറയും തസ്ലം. ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്താൽ അവർ നമ്മോട് തിരിച്ചു പറയുന്നത് തസ്ലം എന്നാണ്. തസ്ലം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, താങ്കൾ രക്ഷപ്പെടട്ടെ എന്നാണ്. വേറെ ചില ആളുകൾ തസ്ലം യദാക്ക്, താങ്കളുടെ കൈകൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ താങ്കൾക്ക് രക്ഷയുണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിന് അത്തരമൊരു മറുപടിയാണ് നമ്മോട് പറയുന്നതെങ്കിൽ, നമ്മൾക്ക് കടപ്പാട് പ്രകടിപ്പിക്കുന്നതെങ്കിൽ, നമ്മോട് കടപ്പാട് പ്രകടിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹു സല്ലിമുഖ് എന്നതിന് മറുപടി പറയാം. നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് പോലെ ഓരോ വാക്കുകളും പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തസ്ലം എന്നോ തസ്ലം യദാക്ക എന്നോ സലീമത്ത് യദാക്ക എന്നോ ഒരാൾ നന്ദി പ്രകടനത്തിന്റെ ഭാഗമായി നമ്മോട് പറയുമ്പോൾ അല്ലാഹു സല്ലിമുഖ് എന്നതിന് മറുപടി പറയാവുന്നതാണ്. അതുപോലെ അറബികൾ, ഈ നാട്ടുകാർ പ്രത്യേകിച്ച് സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു വചനം, എന്തെങ്കിലും ഒരു നന്മ, എന്തെങ്കിലും ഒരു ഗുണം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ നമ്മോട് പറയും ബയ്യദല്ലാഹു വജ്ഹക്, വളരെ ശ്രദ്ധേയമാണ് ബയ്യദല്ലാഹു വജ്ഹക്. ഉച്ചാരണം ഏറെ ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ബയ്യദല്ലാഹു വജ്ഹക്,
അള്ളാഹു താങ്കളുടെ മുഖം പ്രഭാപൂരിതമാക്കുമാറാവട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ ഉദ്ദേശ്യം. നമുക്ക് ലഭിച്ച ആ നന്മയ്ക്ക്, നമുക്ക് കിട്ടിയ ആ ആനുകൂല്യത്തിന്, സഹായത്തിന് നാം അള്ളാഹു അദ്ദേഹത്തിന് പ്രശോഭിതമായ മുഖം നാളെ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അദ്ദേഹവും തിരിച്ചും അതേ പ്രാർത്ഥന തന്നെ ചില ആളുകൾ പ്രാർത്ഥിക്കും. ചില ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ, ശുക്രൻ എന്ന് പറയുമ്പോൾ പോലും ചില ആളുകൾ പറയുക അല്ലാഹു ഹയ്യീക്, ഹയ്യാക്കല്ലാ, അല്ലാഹു സല്ലിമക്ക് എന്നൊക്കെ പറയും. ഇതിനൊക്കെയുള്ള പരിഹാരം, ഇതൊക്കെ നമുക്ക് മനസ്സിലാവാനുള്ള വഴി കൂടുതൽ സംസാരങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളീ പറയുന്ന കാര്യങ്ങൾ കേവലം ഒരു പ്രാവശ്യം മാത്രം കേൾക്കുന്നതിനപ്പുറം പല പ്രാവശ്യം ആവർത്തിച്ച് സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ പറഞ്ഞു ശീലിക്കുക, കേട്ടു ശീലിക്കുക എന്നത് മാത്രമാണ്. അതുപോലെ വേറെ ചില ആളുകൾ ബയ്യ വല്ലാഹു വജ്ഹക് എന്ന് പറയുന്ന പോലെ തവ്വല്ലേ ബഅംറക് എന്ന് പറയും. തവ്വല്ലേ ബഅംറക്, അള്ളാഹു താങ്കളുടെ ആയുസിന് എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നിങ്ങൾ ഈ ചെയ്ത കാര്യം കാരണമായി താങ്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. തവ്വല്ലേ ബഅംറക് അല്ലെങ്കിൽ അള്ളാഹു തവ്വല്ലേ ഉംറക്, അള്ളാഹു തവ്വല്ലേ ഉംറക്, അള്ളാഹു താങ്കളുടെ ആയുസ്സിൽ ദൈർഘ്യം നൽകട്ടെ, താങ്കൾക്ക് ദീർഘായുസ് നൽകട്ടെ. കാരണം നിങ്ങൾ നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ചുവല്ലോ, അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ്സിൽ ഐശ്വര്യം ചെരിയട്ടെ എന്ന് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥനയായി നൽകുകയാണ്. തൗഫില്ലേ ബിഉംറക് എന്ന് പറയും. അതുപോലെ അറബികൾ പൊതുവെ ഒരു മീറ്റിംഗിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ നിന്ന്, ഒരു സംഭാഷണത്തിൽ നിന്ന് വിട വാങ്ങുമ്പോൾ അവർ നമ്മോട് ചോദിക്കും തഅ്മുറുനി ബിശൈ, തഅ്മുറുനി ബിഷയ് എന്നാണ്, തഅ്മുറുനി ബിഷയ് അല്ലെങ്കിൽ ഫിഷേ തഅ്മുറുനി, ഫിഷേ തഅ്മുറുനി, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ. അതൊരു യാത്ര ചോദിക്കലിന്റെ സൂചനയാണ്. തഅ്മുറുനി ബിഷയ്, എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ. അപ്പോൾ മറുപടി പറയും സലാമത്തക്ക്, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, താങ്കളുടെ രക്ഷ, സമാധാനം മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചു പറയും. അപ്പോഴും വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാഹു സല്ലിമുക്ക്, അള്ളാഹു താങ്കൾക്കും രക്ഷ നൽകുമാറാവട്ടെ എന്ന് അങ്ങോട്ടും തിരിച്ചു പറയാം. അങ്ങനെ ബന്ധങ്ങൾ ഹൃദ്യമായി നിലനിർത്തുകയാണ്. അതുപോലെ തഅ്മുറുനി ബിഷയ് എന്ന് പറയുന്ന പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഫിഷേ ബിഖാത്തറക്, ഫിഷേ ബിഖാത്തറക് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പറയാനുണ്ടോ. ഖാത്തിർ എന്ന് പറഞ്ഞാൽ മനസ്സ് ഉള്ളു എന്നർത്ഥം. ഫിഷേ ബിഖാത്തിരിക്ക്, തങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്, അതായത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ എന്നതിൻ്റെ ആശയം. അതിനും പറയേണ്ടത് സലാമത്ത്, എൻ്റെ മനസ്സിൽ താങ്കളുടെ രക്ഷയും സമാധാനവും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹൃദ്യമായി പറഞ്ഞാണ് പലപ്പോഴും സംസാരങ്ങൾ അവസാനിക്കാറ്. അതുപോലെ ഫോണിലോ മറ്റോ ഒക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറയും തഹയ്യാത്തി, അവസാനമായി സലാം പറയുന്നതിന് മുമ്പ് തഹയ്യാത്തി ലിൽ ജമിഅ. ഇപ്പോൾ വീട്ടിലെ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞ് അവസാനം പറയും തഹയ്യാത്തി ലക്ക്, തഹയ്യാത്തി ലിൽ ജമിഅ, തഹയ്യാത്തി ലി ആഇലതിക്, എൻ്റെ ഗ്രീറ്റിംഗ്സ് തങ്ങളുടെ കുടുംബത്തെ അറിയിക്കൂ എന്ന അർത്ഥത്തിൽ തഹയ്യാത്തി ലക്കും എന്ന് അവസാനമായി അറബികൾ പറയാറുണ്ട്. ഇൻഷാല്ലാ ഇന്ന് നാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാലാമത്തെ എപ്പിസോഡിൽ ഭാഷാ സംസാരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ രൂപങ്ങൾ, കൃത്യമായ രൂപങ്ങളും ശൈലികളും കൂടുതൽ അന്വേഷണങ്ങൾക്കുമായി ആവശ്യമുള്ളവർക്ക് അഥവാ അത്യാവശ്യക്കാർക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരുന്നതിനാവശ്യമായ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.